ആർത്തന്മാർ ദുഃഖത്തിൽ നിന്ന് ദുഃഖിതന്മാരായിട്ടുള്ളവർ. അതിൽ തന്നെ രണ്ട് തലങ്ങളുണ്ട്. അപ്പൊ നാരദ ഭക്തിസൂത്രത്തിൽ നാരദര് ഭക്തന്മാരുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും ജ്ഞാനിയെയും കുറിച്ച് പറഞ്ഞിട്ട് ഉത്തരസ്മാത് ഉത്തരസ്മാത് പൂർവാപൂർവ ശ്രേയായ ഭവതി എന്ന് അവിടെ ഒരു സൂത്രമുണ്ട്. ഉത്തരസ്മാത് ഉത്തരസ്മാത് മുൻപ് മുൻപ് പറയപ്പെട്ടിട്ടുള്ളതിൽ ശ്രേയായ ഭവതി, ശ്രേഷ്ഠന്മാരെന്ന് ഗണിച്ചുകൊള്ളണം എന്ന്. അപ്പൊ ഇത് അടിമേലെ മറയുന്നൊരു ഏർപ്പാടാണ്. അതായത് രണ്ട് വിധത്തിലുണ്ട് ദുഃഖം. ഇപ്പൊ വിനോബാജി ആലിപ്പൂർ ജയിലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ വിനോബാജി, ക്ഷമിക്കണം, നമ്മുടെ മഹർഷി അരവിന്ദൻ ജയിലിലേക്ക് പോയിട്ടുള്ള ആളല്ല പുറത്തേക്ക് വന്നത് എന്ന് പറയാം. പുറത്തേക്ക് വരുന്നത് മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ദുഃഖമായിരുന്നു. അതല്ല ഒരു രോഗിക്ക് എന്തെങ്കിലും വരുമ്പോൾ വീട്ടിലുണ്ടാവുന്ന ദുഃഖം. രണ്ടും രണ്ടാണ്. വിവേകാനന്ദ സ്വാമികളുടെ ദുഃഖം, രാമകൃഷ്ണദേവൻ്റെയൊക്കെ ദുഃഖം, അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ദുഃഖം, അത് വേറെയാണ്. നമ്മുടെ ദുഃഖം അത് വേറെ. ദുഃഖങ്ങൾ തന്നെ പലതുണ്ട്. ആർത്തഹ, അങ്ങനെയുള്ള ദുഃഖിതർ വരുന്നു, എന്നെ സമീപിക്കുന്ന ഒരു കൂട്ടരാണ്. അതിപ്പോൾ ചെറിയ കുട്ടി മുതൽ, ചെറിയ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ ഭഗവാനോട് പറയും. ദുഃഖത്തിൽ ദുഃഖം മാറാനാണല്ലോ പറയുക. കേട്ടിട്ടില്ലേ നിങ്ങൾ ചെറിയ കുട്ടിക്ക് പെൻസില്, എന്താ ചായം പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്, പെയിൻറ്റ് വേണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ആ കുട്ടിയുടെ ചേച്ചി അമ്മ പറയും, നീ ഭഗവാനോട് പറഞ്ഞോ, ദുഃഖങ്ങളൊക്കെ തീർക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാനിപ്പോൾ എങ്ങനെയാ പറയുക? അത് എങ്ങനെയാ ചേച്ചി പറഞ്ഞു, നിനക്ക് ഞാനൊരു കത്ത് ഇല്ലെണ്ടി തരാം, നീ അതിൽ എഴുതി വിട്ടാൽ മതി, ഭഗവാൻ അത് ചോദ്യം തരുന്ന. അങ്ങനെ അവൻ ചെയ്തു എന്നാണ്. ഓ പ്രിയപ്പെട്ട ദൈവമേ, എനിക്ക് ചായത്തിനുള്ള പെയിൻറ്റ് സാമഗ്രിയൊക്കെ മേടിക്കാൻ കാശ് തരണം, ഞാൻ അങ്ങയുടെ ചിത്രം വരച്ച് വരച്ചു, ചായയൊക്കെ തീർന്നു അതുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അഡ്രസ്സ് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എഴുതി എന്നാണ് അഡ്രസ്സ്. എന്താ? ടു മിസ്റ്റർ ഗോഡ്. അത് എവിടെയായിരിക്കും? എല്ലാവർക്കും ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ എന്തായാലും ദൈവത്തിന് ഒരു ഓഫീസില്ലാതിരിക്കില്ല, ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ അവൻ ടു ഡൽഹി, പിന്നെ ആ പിൻകോഡിൽ അവൻ ശൂന്യ 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 ശൂന്യമൊക്കെ എഴുതി അവൻ അങ്ങോട്ട് അയച്ചു എന്നാണ്. വളരെ രസമാണ് സംഭവം. അവിടെ ഡൽഹിയിലെത്തി, ഡൽഹിയിൽ ഈ തിരിഞ്ഞു കളിക്കുന്ന കത്തുകളൊക്കെ എത്തുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ അഡ്രസ്സ് ഇല്ലാത്ത കത്ത് നോക്കുന്ന സമയത്ത് മിസ്റ്റർ ഗോഡ്, മിസ്റ്റർ ഗോഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ ദൈവം. അതായത് ആരാണോ രാജ്യം ഭരിക്കുന്നത് അവർ ദൈവമാണ്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല ഒരു ഉള്ള ആളാണ്. അദ്ദേഹം ഫോർവേഡ് ചെയ്തു പി എമ്മിൻ്റെ ഓഫീസിലേക്ക്. പി എമ്മിൻ്റെ ഓഫീസിൽ ഇത് ചെന്ന സമയത്ത് മലയാളത്തിൽ ഇങ്ങനെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർക്കത് അങ്ങേക്കുള്ളതാണ്. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു അത്രേ. അപ്പോൾ ആരോ വിളിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു മലയാളത്തിലേക്ക്. പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ദൈവമേ, സംബോധന തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അങ്ങയുടെ ചിത്രം വരച്ചു വരച്ചു ചായം തീർന്നു എന്ന് പറഞ്ഞപ്പം അവർ വലിയ സന്തോഷമായി. കാരണം ഈ നെഹ്റു ഫാമിലി മുതലേ അവർക്ക് ചിത്രം വരെ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചിത്രം വരയ്ക്കാൻ ഒരു 100 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൗതുകം തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതായാലും അയച്ചു കൊടുത്തേക്കാം പറഞ്ഞു. 100 രൂപ വേണ്ട കുട്ടിയല്ലേ, 50 രൂപ പ്രോത്സാഹന സമ്മാനം എന്ന നിലയ്ക്ക് കുട്ടിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. പക്ഷേ കുട്ടി ഉടനെ വേറൊരു കത്ത് ദൈവത്തിന് മറുപടി അയച്ചു എന്ന. മറുപടി ഇതേ അഡ്രസ്സിൽ വന്നത് ഇതാണ്: ദൈവമേ, എനിക്ക് ഇത് കിട്ടി, എന്താ പറയുക, അങ്ങയുടെ കാശൊക്കെ കിട്ടി, വളരെ സന്തോഷം. പക്ഷേ എനിക്ക് ഒരു അപേക്ഷയുണ്ട് അങ്ങയോട്. ഇനി കാശ് അയക്കുമ്പോൾ എനിക്ക് നേരിട്ട് അയച്ചാൽ മതി, രാജീവ് ഗാന്ധി മുഖാന്തരം അയക്കേണ്ട. അയാൾ 50 രൂപ എടുത്ത് 50 രൂപ എനിക്ക് ഇനി മേൽ എൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ എഴുതും. അപ്പോൾ ആരാണ് ആർത്തഹ? ദുഃഖിതനാണ്. അത് കുട്ടി പോലും ദുഃഖത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടണം, അത് ശരിയാവും എന്നൊക്കെ ഉള്ള ഭാവനയിൽ. ജിജ്ഞാസു, ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ആരാണ്? ജ്ഞാനേച്ചു, അറിയാൻ ആഗ്രഹമുള്ളവൻ. ഇവൻ ധർമ്മത്തിൻ്റെ പുരുഷാർത്ഥത്തിൽ പെടുന്നു എന്ന് പറയാം. ഭഗവാനെ അറിയണം. ആരാണ് ഈശ്വരൻ? എനിക്കറിയണം എന്ന ഭാവനയോടുകൂടി തന്നെ സമീപിക്കുന്നവൻ ജിജ്ഞാസു. പിന്നെ ഒരുവനോ അർത്ഥാർത്ഥി, അർത്ഥലാഭം ഉള്ളവൻ. അവൻ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ധനം കിട്ടണം, അവൻ്റെ ബിസിനസ് അധികമാവണം. രാവിലെ തന്നെ ഗണപതിക്ക് കട തുറന്നു കഴിഞ്ഞാൽ ചന്ദനത്തിരി ഇതിങ്ങനെ വെച്ചിതാക്കുന്നത് എന്തിനാ എന്ന് എല്ലാവരും വരണേ. പിന്നെ ഈ ചന്ദനത്തിരി കൊണ്ടുപോയിട്ട് കണ്ടിട്ടുണ്ടോ, ക്യാഷ് ബോക്സ് തുറന്നിട്ട് അതിലൊരു ഒഴിച്ചില്ല.
എന്നിട്ട് അതടയ്ക്കും, പിന്നെ അടുത്തതിലൊഴിയും, പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഒരു ഒഴിച്ചിൽ, എന്നിട്ട് അതട കൊടുക്കാനുള്ളവരുടെ അങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോവില്ല. കാരണം അതൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ളതിനെ എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, കിട്ടാനുള്ളതിൻ്റെ ചന്ദനത്തിരിയൊക്കെ വയ്ക്കുന്നത് തന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് വലിയ രസമാണ്. നിങ്ങളൊരു ഗവേഷണം നടത്തിക്കഴിഞ്ഞാൽ കള്ളുഷാപ്പിൽ പോലും ആദ്യം കള്ളെടുത്ത് വെക്കുന്നത് ഭഗവാനാണ്. നല്ല കുടിയന്മാരിന്ന് വരണേ എന്നാണ് അവരവരുടെ എന്താ ഒരു പ്രകാരത്തിൽ അവർ ഭഗവാനെ, അവരുടെ അർത്ഥലാഭം അതിനുവേണ്ടി ഭജിക്കുന്നു ഭഗവാനെ. അവർക്ക് അങ്ങനെ ഓരോന്ന് വേണം. ഇനിയോ ജ്ഞാനി, ജ്ഞാനി എന്ന് പറഞ്ഞാൽ മോക്ഷയിച്ചു, ആ ഭഗവാനായിത്തീരാൻ ആഗ്രഹിക്കുന്നവൻ. ഇങ്ങനെ ദുഃഖിതൻ, ജ്ഞാനേച്ചു, അർത്ഥലാഭത്തിനായിട്ടുള്ളവൻ, ജ്ഞാനി, പരമജ്ഞാനി, ഇതി സുഹൃതിനഹ, ഇവരൊക്കെ സുഹൃതികളാണ്. സുഷ്ടും കൃതം, നല്ലവണ്ണം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നന്മ ചെയ്യുന്നവരാണ് ഇവരെല്ലാം. ചതുർവിധാഹ ജനാഹ, ഈ നാല് പ്രകാരത്തിലുള്ള ജനങ്ങൾ മാം എന്നെ ഭജന്തേ, ഭജിക്കുന്നു. ഇവരെല്ലാം തന്നെ എന്നെ ഭജിക്കുന്നു. ഇതിലാരാ കേമൻ എന്നാണെങ്കിലോ, ഭഗവാന് കുറച്ച് താല്പര്യം ആരോടാണ് ഭഗവാൻ പറയുന്നു നോക്കാം. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏക ഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഃ. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തി വിശിഷ്യതേ പ്രിയ ഹി ജ്ഞാനിനഹ അത്യർത്ഥം അഹം സച മമ പ്രിയ. തേഷാം, തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ, ആരുടെ, ഈ നാല് വിധത്തിലുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിൽ. നിത്യയുക്ത, എപ്പോഴും സമഭാവം ഉറച്ചിട്ടുള്ള, ഇളക്കമില്ലാത്ത, ചാഞ്ചാട്ടമില്ലാത്ത ഏകഭക്തി, ആ ഒരൊറ്റ ഭക്തി. ഏകഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ഈശ്വരന്മാരിൽ പോയിട്ട് ഈശ്വരൻ പലതുണ്ട് എന്നൊക്കെയാണല്ലോ, ഗണപതി വേറെ, സരസ്വതി വേറെ, സുബ്രഹ്മണ്യം വേറെ, അങ്ങനെ പലതായിട്ട് പല ഭാവങ്ങളിൽ ഭാവന ചെയ്യുന്നവൻ, അത് ഒഴിവാക്കി ഒറ്റ ഭാവത്തിൽ ഭാവന ചെയ്യുന്നവൻ എന്നല്ല. ഏകഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്തി, കാരണം വൈവിധ്യങ്ങളാണ് ഈ വിശ്വം, വൈവിധ്യമാണ്. ഈ വൈവിധ്യത്തെ കോർത്തിരിക്കുന്ന ചരടിൽ ശ്രദ്ധയുള്ളവൻ, അതാണ്. അല്ലാതെ തരുന്ന നാമത്തെയോ രൂപത്തെയോ സത്യമായിട്ടല്ല, അതുകൊണ്ട് മനസ്സിലാക്കണം. ഏകഭക്തി, താനും ഈശ്വരനും ഒന്നാണ് എന്ന ഉറച്ച അറിവ്, അതാണ് ഏകഭക്തി. അവൻ ആരാണത്? ജ്ഞാനി. അങ്ങനെയുള്ള ആ ജ്ഞാനി, ആത്മജ്ഞാനി വിശിഷ്യത, അവൻ വിശേഷപ്പെട്ടവനാണ് എന്ന് പറയുന്നു. അവൻ കുറച്ച് കേമന, കാരണം എന്താണ്, അവൻ നല്ല അറിവുണ്ട് എന്ന് പറയാം. അറിവിൽ അവൻ എല്ലാറ്റിനെയും ഹോമിച്ച് അറിവിൽ അങ്ങനെ ആനന്ദത്തോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവനെ വലിയ കാര്യമാണ്. മറ്റവൻ ഏത് നേരം ഇങ്ങനെ ഓരോന്ന് വിളിച്ചുകൊണ്ടിരിക്കും, ഭഗവാനെ അത് തരണേ. ഈ ജ്ഞാനി ഒരിക്കൽ പോലും ഭഗവാനെ വിളിക്കില്ല, വിളിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക്. അയാൾ ആ ക്ഷേത്രത്തിലൊക്കെ പോയാൽ മിണ്ടാതെ ഇരിക്കും അവിടെ, മറ്റവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലർ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അവിടെ ബഹളം ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇണ്ടാതെ പോയിരുന്ന പോവേ, ഇരിക്കേ, നിൽക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അഹം ജ്ഞാനിനഹ അത്യർത്ഥം പ്രിയഹാഹി. ഭഗവാന് പ്രിയപ്പെട്ടവരില്ല എന്നൊക്കെ ഭഗവാൻ പറയും, എന്നാലും ജ്ഞാനിയുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ ഒരു വല്ലാത്ത ഒരു ഇതാ. ചിലപ്പോൾ പറയാറില്ലേ, അമ്മയ്ക്ക് അങ്ങനെ പ്രിയപ്പെട്ടവരൊന്നും ഇല്ല എന്നൊക്കെ അമ്മ പറയെങ്കിലും എനിക്ക് അറിയാം അവളോട് അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് അല്ലേ. ചിലപ്പോൾ കുട്ടികൾ പറയാറുള്ളതാണ്, ചേച്ചിയോട് അമ്മയ്ക്ക്, അല്ലെങ്കിൽ അനിയനോട് അമ്മയ്ക്ക്, ഇന്നാളോട്. അമ്മമാർക്ക് അങ്ങനെയൊന്നും പാടില്ല എന്നാലും, അതുപോലെ ഇവിടെ ഭഗവാന് ഭേദചിന്ത പാടില്ലാത്തതാണ്, എന്നാലും ഭഗവാൻ അറിയാതെ പറഞ്ഞു പോവുക. എന്താ പറയുന്നത്? അഹം ജ്ഞാനിനഹ അത്യർത്ഥം പ്രിയഹാഹി. ഞാൻ ജ്ഞാനിക്ക്, അതിനെ ഭഗവാൻ ഒന്ന് തിരിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ ജ്ഞാനിക്ക് അത്യന്തം പ്രിയനാണ്. അതുപോലെ സഹ, അവൻ മമജ പ്രിയ, എനിക്കും അവൻ പ്രിയപ്പെട്ടവനാ. ആരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ? ഭഗവാന് പ്രിയപ്പെട്ടത് ആരെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതാ,
അപ്പം നമ്മളോട് ഇപ്പോൾ ഈ എന്താ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുകയാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആരായി പ്രിയപ്പെട്ട ആൾ എന്നറിയാൻ ഒരു എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ പേരെടുത്ത് വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ലേ? അതോ എല്ലാവരും പറഞ്ഞു നടക്കില്ലേ എനിക്ക് പ്രിയപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി, എൻ്റെ വേണ്ടപ്പെട്ട ആളാണെന്ന് അങ്ങനെ എല്ലാവർക്കും പറയാം. അതേസമയത്ത് അദ്ദേഹം പറയണ ഒരാൾ ഇതാ ഇയാൾ എൻ്റെ പ്രിയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പോൾ പറയണ ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവൻ ആര്? ജ്ഞാനി. അവന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഞാനും അവനും തമ്മിൽ വളരെ സൗഹൃദത്തിലാണ്, കാരണം ഞങ്ങൾ രണ്ടും രണ്ടല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഹനുമാൻ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ? ദേഹബുദ്ധ്യാത്തു ദാസോഹം, ജീവബുദ്ധിയ ത്വദംശക, ആത്മബുദ്ധിയ ത്വമേവാഹം. ദേഹത്തിൻ്റെ നിലവാരത്തിൽ അങ്ങ് പ്രഭുവായിരിക്കാം, ഞാൻ ദാസനായിരിക്കാം. ജീവൻ്റെ നിലവാരത്തിൽ അങ്ങ് പൂർണ്ണനാണ്, ഞാൻ അംശനാണ്. ആത്മബുദ്ധിയാൽ ത്വമേവാഹം, ഞാൻ തന്നെയാണ് അങ്ങ്, അങ്ങ് തന്നെയാണ് ഞാൻ. ഇതിമേ നിശ്ചിതോ മതി. ഇതെൻ്റെ അറിവിൻ്റെ ആ ബുദ്ധിയിൽ ഉറച്ചതാണ്. അറിവിൽ ഞാനും അങ്ങും വേറെയല്ല. ദേഹത്തിൻ്റെ നിലവാരത്തിൽ അങ്ങും ഞാനും വേറെയാണ്, അതിൽ പ്രഭുദാസനൊക്കെയാണ്. ജീവൻ്റെ നിലവാരത്തിൽ അങ്ങ് പൂർണ്ണനാണ്, ഞാൻ അംശനാണ്. പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ, ഈ ജ്ഞാനത്തിൽ, അറിവിൽ അങ്ങും ഞാനും ഒന്ന് തന്നെ. തുടർന്ന് ഭഗവാൻ ഈ അധ്യായത്തെ ഈ അധ്യായത്തിലെ ഈ പറഞ്ഞ ജ്ഞാനിയുടെയും മറ്റ് ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞിട്ട് ഇതിന് മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ ഭഗവാൻ പറയണം. ഭഗവാൻ നാല് പ്രകാരത്തിൽ അല്ലെങ്കിൽ നാല് വിധത്തിൽ എന്നെ ഭക്തന്മാർ ഭജിക്കുന്നു എന്ന് പറയും. ചതുർവിധ ഭജന്തേമ. ഇവരൊക്കെ ആരാണ്? സുഹൃതിനഹ എന്ന് പറയും, സുഹൃതികളാണ്. അപ്പം ഏതൊരാളും ഭഗവത് ഭജനം എന്ന് പറയുമ്പം ഇപ്പം നമുക്കൊരു അദൃശ്യമായ എന്തോ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നുവല്ലോ. എന്താണ് ഇത്? ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വേള ഒരു ഭജനം തന്നെയാണെന്ന് പറയാം. അപ്പം നിങ്ങൾ ഈശ്വര ഭജനം, എന്നെ ആളുകൾ ഭജിക്കുന്നു എന്ന് പറയുമ്പം നാം സാമാന്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു നാമാവലികൾ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് ഭഗവാനെ ഈ പ്രശ്നം പരിഹരിച്ചു തരണേ. കാരണം ഇവിടെ ഭഗവാനെ എന്ന് വിളി പോലും വേണ്ട. എന്താണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭജനായി, കാരണം അന്വേഷണമാണ് ഭജനം. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ നാല് പ്രകാരം പറയുന്നു. അതിലൊന്ന് ദുഃഖം, ആർത്തൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ വന്നു പെടുമ്പം നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നു പറയാം. പക്ഷെ ആ ദുഃഖത്തിൽ നിന്നുള്ള നിവാരണത്തിനായിട്ട് പലപ്പോഴും ആളുകൾ എന്താ ആളുകളെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പലരും കൊണ്ടുപോകും. ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം, അപ്പം ഈ പ്രശ്നം നമുക്ക് ഇന്ന വിധത്തിൽ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടുപോകുമെന്ന് പറയാം. അങ്ങനെ അവർ ചിലർ ചില വഴിയിലൊക്കെ അങ്ങനെ പോകുന്നു, അതങ്ങനെയുണ്ട്. അപ്പം ഈ ശ്ലോകത്തെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരോ ദുഃഖങ്ങൾ വരുമ്പം ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ഭജിക്കണു, ശരി തന്നെ. ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന്, ഇന്നലെ പറഞ്ഞുവല്ലോ, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടുന്ന് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുക, അവർ ഓപ്പൺ ആർട്ടൊക്കെ കഴിഞ്ഞാല നല്ല സജീവമായി നിലകൊള്ളുന്ന സമയത്ത് ഏത് ശബരിമല എന്ത് ശബരിമല എന്നൊക്കെ പറയും. പക്ഷേ ഏത് ശബരിമല എന്ത് ശബരിമല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഓപ്പൺ ആർട്ട് സർജറി കഴിഞ്ഞ് അതിന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വടിയും കുത്തി പിടിച്ച് പോകുന്നതും, ഒന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്തോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു മാറ്റമേ ഉള്ളൂ. എന്താണ്? അദൃശ്യമായ എന്തോ കരങ്ങൾ, ഏതോ ഒരു കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ്. അത് മുൻപും ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ തനിക്ക് ഈശ്വരൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഭഗവാൻ പറയുന്നത് ആർത്തൻ ദുഃഖിതൻ. അത് ഏത് ദുഃഖമായാലും, ദുഃഖം എന്ന് പറയുമ്പം ഇപ്പോൾ ഇവർ ഈ മാനേജ്മെൻറ്റിൽ അവരൊരു ഉദാഹരണം തരും. ഈ അവരുടെ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഉദാഹരണം നമ്മുടെ മുൻപിൽ അവർ അവതരിപ്പിക്കുന്നത്, ഒരു ചെറിയ കുട്ടിക്ക്, ഒരു മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഈ കുട്ടിയുടെ അമ്മയ്ക്ക്, ആ കുട്ടിയുടെ അച്ഛൻ വിദേശത്തുനിന്ന് നല്ലൊരു അതിസുന്ദരമായ പേന കൊടുത്തു.
സമ്മാനമായിട്ട് അവരുടെ എന്തോ ബർത്ത്ഡേക്ക് കൊടുത്തതാ. വളരെ ഗംഭീരമായിട്ടുള്ള പേനയാണ്. അപ്പോൾ ഈ കുട്ടി ഇത് കണ്ടപ്പം അവനിത് വലിയ ഇഷ്ടമായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇത് ജീവനാണ് അമ്മയുടെ, അമ്മയുടെ പ്രാണനാണ്, ജീവനാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ശരി 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 എന്നൊക്കെ പറഞ്ഞ് അവസാനം കൊടുത്തു, ഒറ്റ ദിവസം മാത്രം. അപ്പം ഈ കുട്ടി ഈ പേന കൊണ്ടുപോകണു, സ്കൂളിൽ ചിലർക്കൊക്കെ കാണിച്ചു കൊടുത്തു, കണ്ടവരൊക്കെ അത്ഭുതപ്പെട്ടു. ഓരോ പിരീഡ് കഴിഞ്ഞാലും ബോക്സ് തുറന്നു നോക്കും അതിനകത്തുണ്ടോയെന്ന്. അതുണ്ട്, ബാത്റൂമിൽ പോകുമ്പോൾ ഈ ബോക്സോട് കൂടിയാണ് പോകുന്നത്, ആരെങ്കിലും മോഷ്ടിച്ചാലോ എന്ന് കരുതി. ചുരുക്കി പറഞ്ഞാൽ സദാസമയം ഇത് നോക്കും, ഇടയ്ക്ക് നോക്കും. സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം, വീട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ബസ് നിന്ന് ഇറങ്ങി, വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴി ആ കലുങ്കിൻ്റെ മുകളിൽ സിമെൻറ്റ് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട്, അപ്പോൾ അവിടുന്ന് അമ്മ കാണുന്നുണ്ട് ഇവൻ വരുന്നത്. അവിടെ വെച്ചിട്ട് ബാഗ് തുറന്ന് ഇത് നോക്കുന്ന സമയത്ത് സാധനമില്ല. ഈ കുട്ടിക്ക് എന്തൊക്കെ തോന്നുന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും വികാരങ്ങൾ? ദുഃഖം ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഇല്ല, ദുഃഖം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ഇല്ലേ? പലരോടും ഇങ്ങനെ ഒരുപാട് കുട്ടിയെ, ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നഷ്ടബോധം ഉണ്ടാവും, ഇനി എന്ത് എന്നുണ്ടാവും, ഇങ്ങനെയുള്ള ഒരുപാട്, ഇനി എന്താ വഴി, അങ്ങനെ ഒരുപാട്. എന്നെ കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകണ്ട, വേണ്ട വേണ്ട എന്നൊക്കെ. അപ്പോഴും അമ്മയുടെ വാക്ക് ധിക്കരിച്ച് കൊണ്ടുപോയതല്ലേ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അവർ വീണ്ടും നമ്മളോടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. വളരെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട് രണ്ടു പേര് കല്യാണം കഴിച്ചു. വീട്ടിലൊന്നും സമ്മതമില്ലാതെയാണ്. അവർ വേറെ ജീവിക്കുന്നു. ഒരു മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ. ആ ആൾക്ക്, ആ പെൺകുട്ടിക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഭർത്താവ് മരിച്ചു എന്നറിയുമ്പം ഈ സ്ത്രീക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടിക്ക് പേന പോയാൽ എന്തൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ്. ഒരു മാറ്റവും രണ്ടിനെയും തുലാസിൽ ചേർത്ത് വെച്ചാൽ ഒരുപോലെ ഇരിക്കും. കുട്ടിയുടെ പേന നഷ്ടപ്പെട്ട സമയത്ത് കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടായോ അതേ വികാരങ്ങൾ തന്നെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ഉണ്ടാവുന്നത്. രണ്ടുപേർക്കും ആർത്തഹ, രണ്ടുപേരും ആരാണ്? ആർത്തനാണ്. ഒരു സാധാരണക്കാരൻ, ഒരു വളരെ താഴെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ പെൻസിൽ പോയ കേസും അവിടേക്കും ഈ ഒരു അയ്യോ ഇനി എന്താണ് വഴി, എങ്ങനെയെങ്കിലും കിട്ടണേ, ആ നിസ്സഹായതയിൽ ഉണ്ടാകുന്ന ഒരു വിളി അല്ലെങ്കിൽ ഒരു അന്വേഷണം, അതിനെ നമുക്കിവിടെ ആർത്തനെന്ന് മനസ്സിലാക്കാമെന്ന് പറയാം. പല പല വിധത്തിൽ ദുഃഖങ്ങളുണ്ടാകുന്നു. ജിജ്ഞാസുവോ ജ്ഞാനേച്ചു എന്ന് പറയും, അതറിയാനുള്ള ആഗ്രഹം. ആരാണ് ഈശ്വരൻ? ഇപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെ അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്ത്? ഓരോന്നും എന്താണ് എന്താണ് എന്താണ്? അതുപോലെ അർത്ഥാർത്ഥി, എന്തും ധനം അല്ലേ, കാശ് കിട്ടാൻ വേണ്ടി ഭഗവാന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അതേത് പാൽപ്പായസം എന്ത് വേണമെങ്കിലും അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയോ ജ്ഞാനി, ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഭഗവാനായിത്തീരണം, ഭഗവത് പദം പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഇവർ നാല് പേരും സുഹൃത്തുക്കളാണ്, ഇവരൊക്കെ എന്നെ ഭജിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. തേഷാം ജ്ഞാനി നിത്യയുക്ത, തേഷാം ഇതിൽ നിത്യയുക്ത ഏകഭക്തി ജ്ഞാനി വിശേഷ്യത്തെ. അതിൽ ഭഗവാൻ പറയുന്നു ജ്ഞാനി കുറച്ച് വിശേഷപ്പെട്ടവനാണ്, കാരണം അവൻ കുറച്ച് കാര്യം മനസ്സിലാക്കി എന്ന് പറയും, അറിയും എന്നുള്ളത് കൊണ്ട്. അഹം ജ്ഞാനിനഹ അത്യർത്ഥം പ്രിയ, ഞാൻ ജ്ഞാനികൾക്ക് അതീവം പ്രിയനാണ്, അതുപോലെ അവനും ഞാൻ പ്രിയപ്പെട്ടവനാണ്. ഭഗവാൻ എന്തുകൊണ്ടാണ് ജ്ഞാനി എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഞാൻ അവനും പ്രിയപ്പെട്ടവനായിട്ടിരിക്കണം, പരസ്പരം ഇവർ തമ്മിൽ എന്താ പ്രിയപ്പെട്ടതായിട്ടിരിക്കണം. അപ്പം ഈ ശ്ലോകം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താ ഭഗവാൻ എല്ലാവരും പ്രിയപ്പെട്ടവരല്ലേ ജ്ഞാനിയുടെ കാര്യത്തിൽ? ജ്ഞാനി എന്ന് പറയുമ്പം
തന്നിൽ നിന്ന് അന്യമായി ഈശ്വരനെ കാണാത്തവനാണ് ജ്ഞാനി. കാരണം ഞാൻ തന്നെ അതാണ്. ഇതൊരു അഹങ്കാരമല്ല. ചിലപ്പോൾ നമുക്ക് വിചാരിക്കുക ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഈശ്വരൻ. കാരണം നമ്മൾ ഈ നിരന്തരം പത്രത്തിലും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ ഈ എന്താ പറയുക, ഈ ആൾദൈവങ്ങൾ എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നു ഈ മനുഷ്യന്മാരെ ദൈവം എന്ന് പറയാൻ പാടില്ല എന്ന്. ഇപ്പം ഈ ആൾദൈവങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം ആരെയൊക്കെയാണ് ഈ പത്രങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. സ്വാമി പച്ചയ്ക്ക് പറയണമെന്നില്ലല്ലോ ഇവരുടെയൊക്കെ പേരെടുത്തിട്ട്. അങ്ങനെയല്ല, ശാസ്ത്രം വിചാരം ചെയ്ത അത് അറിഞ്ഞ ഒരാൾക്ക്. അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമികളോട് ചോദിച്ചത് അങ്ങ് ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. സ്വാമിജി പറഞ്ഞ് ഞാൻ അതിൽ കൂടുതൽ എന്താ പറയുക, എൻ്റെ മനസ്സ് അതിൽ കൂടുതൽ വ്യാപൃതനല്ല എന്ന് പറയാം. കാരണം എൻ്റെ യജ്ഞശാലയിൽ വരുന്ന ഓരോരുത്തരും എഴുന്നേറ്റ് പോകുമ്പം അവർക്കറിയാം അവർ ഈശ്വരനാണെന്ന്. അതിൽ ഞാൻ ഊന്നൽ നൽകുന്നു എന്ന് പറയാം.